വരണം, ഇൻസ്പെക്ടർ ദേ വിളിക്കുന്നു. നിങ്ങളുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞു പ്രമാണ, എല്ലാം ഞങ്ങൾക്കറിയാം. പക്ഷെ തെളിവുകളില്ലാത്തതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളുടെ വസ്ത്രങ്ങളും പേഴ്സും മറ്റും എല്ലാം ശരിയാണോ എന്ന് നോക്കൂ. എനിക്ക് പോകാമോ സർ? നിങ്ങളെ തടഞ്ഞു വയ്ക്കാൻ നിയമം അനുവദിക്കുന്നില്ല. എങ്കിലും പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട്. ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്ന നിലയിലല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ. ഇരിക്കണം. ഇരിക്കൂ. ഈ മരുന്നുണ്ടാക്കുന്ന കമ്പനിയുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്. ഇത് കുത്തിവെച്ച രോഗികൾ മുഴുവൻ മരിച്ചു, അധികവും കൊച്ചുകുട്ടികൾ. നിങ്ങൾ വിവാഹിതനല്ലേ? നിങ്ങൾക്ക് വലിയ കുട്ടികൾ? ഇതൊക്കെ എന്നോട് എന്തിനു പറയുന്നു സർ? ഞാൻ നിരപരാധിയാണ്. ഉറങ്ങുന്നവൻ ഉണർത്താം, ഉറക്കം നടിക്കുന്നവൻ ഉണർത്താൻ സാധ്യമല്ല. നിങ്ങൾ ശമ്പളം തരുന്നവരോട് കൂറുള്ളവനാണ്, വിശ്വസ്ത ഭൃത്യൻ. പക്ഷെ മിസ്റ്റർ പ്രഭാകരൻ, ഒരു കാര്യം മറക്കരുത്. വെടിമരുന്ന് കയ്യിലിരുന്ന് പൊട്ടിത്തെറിച്ചാൽ അത് കൊണ്ടു നടക്കുന്നവൻ തന്നെയാവും ആദ്യം വെന്ത് ഭരിക്കുക. നിങ്ങൾക്ക് പോവാം. Elephant. F. Flag. G. God. H. Horse. Sumati. എന്തിനാ നീ കരയുന്നത്? ഞാൻ തിരിച്ചു വന്നില്ലേ? പോലീസുകാർക്ക് ഒരു തെളിവും കിട്ടിയില്ല, അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീക്കറിയാം മക്കളെ, നീ എവിടെ മോനെ? മോനും മോൾക്കും വേണ്ടി അച്ഛൻ എത്ര മിഠായിയാ വാങ്ങിച്ചിരിക്കുമെന്നറിയാമോ? പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ മിഠായി കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് ഞാൻ അവളുടെ കരച്ചിൽ നിർത്തി. മോൻ എവിടെ സുമതി? ഉറക്കമാണ്. എനിക്ക് അവളെ കാണും. മോളെ, മിനി, നമ്മുടെ മിനി. മിനി, മിനിക്ക് എന്തു പറ്റി? പറയൂ സുമതി. നിങ്ങളുടെ കമ്പനി ഉണ്ടാക്കുന്ന മരുന്ന് കുത്തിവെച്ച നമ്മളുടെ മോൾ മരിച്ചത് നിങ്ങൾ തന്നെയാ. നിങ്ങളുടെ മകളെ കൊന്നു. മിസ്റ്റർ പ്രഭാകരൻ, ഒരു കാര്യം നടക്കരുത്. വെടിമരുന്ന് കയ്യിലിരുന്ന് പൊട്ടിത്തെറിച്ചാൽ അത് കൊണ്ടു നടക്കുന്നവൻ തന്നെയാവും ആദ്യം ബന്ധ ഭരിക്കുന്നത്. ഡിക്രൂസ് സാർ, അങ്ങയുടെ ഈ മഹാമനസ്കത ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എല്ലാ പണക്കാരും അങ്ങയെപ്പോലെ ഹൃദയസമ്പന്നരായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ദാരിദ്ര്യമേ കാണില്ലായിരുന്നു. ഞാൻ എന്റെ കടമ ചെയ്യുന്നു. നിന്റെ മുമ്പ് കൈനീട്ടി നിൽക്കുന്ന യാദവന്റെ മുഖത്ത് ദൈവത്തെ കാണുവിൻ എന്നാണ് ക്രിസ്തു പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. പ്രഭാകരൻ വന്നിട്ടുണ്ട്. ഹലോ മിസ്റ്റർ പ്രഭാകരൻ, നിങ്ങൾ ഉറുക്കു മനുഷ്യനാണ്. പോലീസിന്റെ ഒരടവും നിങ്ങളുടെ മുമ്പിൽ വിലപ്പോയില്ല. ഐ ആം പ്രൗഡ് ഓഫ് യു. ഇന്ന് എന്റെ കൈകൊണ്ട്
ഞാൻ നിങ്ങൾക്ക് വിസ്കി പകർന്നു തരും. എനിക്ക് മദ്യം വേണ്ട സർ, ഞാൻ കുടി നിർത്തി. യു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. വണ്ടർഫുൾ. പിന്നെ എന്താ പുണ്യവാനാവാൻ പോകുന്നു? പ്രഭാകരൻ, നിങ്ങൾക്ക് മാനസികമായി നല്ല ക്ഷീണമുണ്ടാവും, എനിക്കതറിയാം. നിങ്ങൾക്കിപ്പോ വിശ്രമമാണ് ആവശ്യം. കാശ്മീരിലേക്കോ നൈനിറ്റാളിലേക്കോ ഊട്ടിയിലേക്കോ പോകും. എല്ലാ ചെലവുകളും ഞാൻ വഹിക്കാം. മടങ്ങി വന്നിട്ട് ജോലിയിൽ പ്രവേശിച്ചാൽ മതി. ക്ഷമിക്കണം മുതലാളി, ഞാൻ ഈ ജോലി തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രഭാകരൻ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. മുതലാളി പറഞ്ഞത് സത്യമാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണു. ഈ ജീവിതം എനിക്ക് മടുത്തു. എനിക്കൊരു പുനർജന്മം വേണം. ദയവ് ചെയ്ത് എനിക്ക് മോചനം തരൂ. ഞാൻ പോകുന്നു. എങ്ങനെയിരിക്കുന്നു നമ്മുടെ വിശ്വസ്ത വൃത്തിന്റെ കൂറുമാറ്റം? സാർ, ഇത് അപകടമാണ്. ഇപ്പോൾ തന്നെ അവൻ പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ്. ഒരു ദുർബല നിമിഷത്തിൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം അവൻ തുറന്നു പറഞ്ഞാൽ ഈ പണവും പ്രതാപവും പദവിയും എല്ലാം മരണം വരെ നമുക്ക് കണ്ടുകളഞ്ഞ് കഴിയേണ്ടി വരും. അവന് ഭ്രാന്തി പിടിച്ചെന്നാണ് തോന്നുന്നത്. പട്ടിക്ക് പേ പിടിച്ചാൽ അതിനെ വെടിവെച്ച് കൊല്ലണം. 97, 96, 93, 94, 93, 94. എന്താ ഇത്ര താമസിച്ചത്? ഞാനിവിടെ തീ തിന്നെയായിരുന്നു. സുമതി, എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഒരു പുതിയ തെളിച്ചം കാണുന്നില്ലേ? ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. എനിക്ക് റെഡ്ഡിയാർ മുതലാളിയുടെ സോപ്പ് കമ്പനിയിൽ ഒരു ജോലി കിട്ടി. സൂപ്പർവൈസറായി. എന്റെ ഭഗവതി, പുലരാൻ പോകുന്ന വിഷു എല്ലാം കൊണ്ടും നമുക്കൊരു പുതിയ വിഷുവായിരിക്കും. പടക്കം മേടിച്ചില്ലേ? ഇത് മുഴുവൻ പടക്കമാണ്. അമ്മേ, ഞാൻ ഇത് പൊട്ടിച്ചോട്ടെ? വേണ്ട മോനെ, നമുക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് കണി കണ്ടതിന് ശേഷം ഇത് പൊട്ടിക്കാം. മോനെ, ഇതകത്തുകൊണ്ട് സൂക്ഷിച്ചു വെച്ചേരെ. ഞാൻ കണി വിളിച്ചവളല്ലേ? അത് രാത്രിയിൽ. ശരി, ഞാനും കണ്ണടച്ചേക്കാം. വരണം. Thank you.
എല്ലാ മുറികളും പരിശോധിക്കട്ടെ സാർ, നിങ്ങൾ അപ്പുറത്തേക്ക് നോക്കൂ. ഇതാണ് വിജയൻ. ഇന്നു മുതൽ വിജയൻ നമ്മുടെ കൂടെ താമസിക്കും, മോന്റെ കൂടെ കിടന്നുറങ്ങും, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിക്കും. വിജയൻ എന്റെ കൂടെ സ്കൂളിലും, നമുക്ക് അവരെ സ്കൂളിലും ചേർക്കണം. എന്താ ജാനകി? വിജയൻ എന്തോ ദുസ്വപ്നം കൊണ്ട് പേടിച്ചു. പാവം കുഞ്ഞ്, ദൈവം അവനോട് ഇങ്ങനെ ചെയ്തല്ലോ. അവന്റെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടതാണെന്ന കാര്യം നമ്മൾ അവനെ ഓർമ്മിപ്പിക്കാനേ പാടില്ല. അതവർ നേരിൽ കണ്ടുവന്നതല്ലേ, എങ്ങനെ മറക്കും? അവനത് മറക്കണം, മറക്കാൻ നമ്മൾ അവനെ സഹായിക്കണം. പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങും മക്കളെ.
നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശിച്ചിട്ട് വർഷം 5 കഴിഞ്ഞു. ഈ 5 വർഷത്തിനിടയിൽ 11 പ്രാവശ്യം നിങ്ങളെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. 6 മാസത്തിൽ കൂടുതൽ ഒരു സ്റ്റേഷനിൽ ഇരുന്നിട്ടില്ല. എന്താണ് ഇതിന് കാരണം? എന്റെ പ്രവർത്തന രീതിയുമായി പലർക്കും പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല സർ. മിസ്റ്റർ വിജയൻ സത്യസന്ധനാണെന്ന് എനിക്കറിയാം. പരിശ്രമശാലിയുമാണ്. പക്ഷേ നിങ്ങൾക്കൊരു വലിയ കുഴപ്പമുണ്ട്. കുറ്റവാളികളോട് വളരെ ക്രൂരമായാണ് നിങ്ങൾ പെരുമാറുന്നത്. നിങ്ങൾക്ക് അവരോട് വ്യക്തിപരമായ പകയുണ്ടെന്ന് തോന്നിപ്പോകും. നിയമം പാലിക്കാൻ വേണ്ടി നിങ്ങൾ പലപ്പോഴും നിയമത്തെ തന്നെ മറികടക്കുന്നു. ഒരു പോലീസ് ഇൻസ്പെക്ടർ നിലയ്ക്ക് അനീതി എതിർക്കേണ്ടത് എന്റെ ധർമ്മമില്ലേ സർ? നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ നേതാവോ അല്ല. കടമകളും അധികാരങ്ങളും ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ചില പരിമിതികളുമുണ്ട്. ഡോണ്ട് ഫർഗറ്റ് ഇറ്റ്. നാളെ തന്നെ ജോയിൻ ചെയ്യൂ. യെസ് സർ. ആ പ്ലാസ്റ്റിക് പാത്രങ്ങൾ 50 പൈസ 50 പൈസ. കണ്ണാടികൾ 6 മുള കണ്ണാടികൾ 1 രൂപ 1.5 രൂപ. കപ്പലണ്ടി കപ്പലണ്ടി ചൂട് കപ്പലണ്ടി ശർക്കര മിഠായി. കപ്പലണ്ടി കപ്പലണ്ടി ചൂട് കപ്പലണ്ടി ശർക്കര മിഠായി. കപ്പലണ്ടി തട്ടിലിട് മൂക്ക് വിറപ്പിക്കാതെ കപ്പലണ്ടി താഴെ ഇട്. കണ്ട എരിപ്പോൾക്കൊക്കെ കയ്യിട്ട് വരാനുള്ള തട്ടല്ലിത്. മാനമുള്ളതാ. എന്നാൽ ഇന്ന 10 രൂപ മുഴുവൻ നീ എടുത്തു. മാനത്തിനുള്ള വില ആഘോഷിക്കും. എന്തോന്ന് ആഘോഷിക്കാനാ? നിന്റെ അമ്മയുടെ 16 എന്തു പറഞ്ഞത്? കേടാ കൊല്ലുമടാ നിന്നെ. നീ വന്നെ ചട്ടം വിട്ട് എണ്ണീറുടെ പട്ടി നിന്റെ തന്റെ വീട്ടിലേക്ക് ബാക്കിയൂടെ തന്നേക്കാം. നിർത്തലിന്റെ പുറപ്പെട്ട് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോകും. നീ ആരാ? ഈ ഡിസ്ട്രിക്ടിലെ പെൺകളെങ്കിലും നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാമെന്ന വിവരം പോലീസിൽ വന്ന് പറയണം. ഇത്തരം കാര്യങ്ങൾ നോക്കാനാണ് ഞങ്ങൾ ഈ വേഷമിട്ട് നടക്കുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് നോക്കിയിരിക്കുന്നത്? ഇവിടെ ഉള്ള സിനിമ ഷൂട്ടിംഗ് നടക്കുന്നു. വേണോ? അവന്റെയൊക്കെ ഒരു വിശേഷം കാണൽ. പല പ്രാവശ്യം എന്നോട് ഞാൻ പറയുന്നു മര്യാദയായിട്ട് ജീവിക്കാൻ. ആഹാരത്തിന് ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ മോട്ടിക്കുന്നത്. നിനക്ക് മുൻപ് ഒരു ചായക്കട ഉണ്ടായിരുന്നില്ലേ? അത് പൊളിഞ്ഞത് കൊണ്ടല്ലേ രംഗൻ ഇങ്ങനെ വഴിതെറ്റിപ്പോയത്. ആട്ടെ, അത് വീണ്ടും തുടങ്ങാൻ എത്ര രൂപ വേണ്ടി വരും? അതിപ്പോ ഒരു 1,750 രൂപ മതിയാവും. ആരെങ്കിലും അത്രയും തുക കടമായിട്ട് തന്നിരുന്നെങ്കിൽ പലിശ കൊടുക്കാമായിരുന്നു, ഞാൻ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. മേലിൽ മര്യാദക്കാരനായി അടങ്ങി ഒന്നി കഴിയാമെന്ന് സമ്മതിച്ച രൂപ എനിക്ക് ഞാൻ തരാം. എനിക്ക് പലിശയൊന്നും വേണ്ട. കച്ചവടമെല്ലാം തുടങ്ങി പതുക്കെ ഇങ്ങ് തിരിച്ചു തന്നാ മതി. എന്റെ ഗുരുവായൂരപ്പനാണ്, ആറ്റിയാൽ ഭഗവതിയാണ്, പഴവങ്ങാടി ഗണപതിയാണ്. മതി മതി, അവരെല്ലാം ഇരിക്കുന്നത് തന്നെ ഇരുന്നോട്ടെ. നീ നാളെ രാവിലെ ക്വാർട്ടേഴ്സിലേക്ക് വരൂ. രൂപ ഞാൻ തരാം.
അയ്യോ അയ്യോ, ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു? അയ്യോ, ഉമ്മ എന്നെ നിർബന്ധിക്കണ്ട, അയാളെ നിക്ക കഴിക്കാൻ ഞാനില്ല. ഉമ്മാക്ക് മനസ്സുണ്ടായിട്ടല്ല മോളെ, കണ്ണി ചോരിയില്ലാത്തവനാ ഹംസ, ആന്തോണില്ലാത്ത ഞമ്മളെ എന്ത് ചെയ്യാനോ മടിക്കൂല. എന്ന് വെച്ച് ഈ തെമ്മാടിയോട് കെട്ടിയോളായി കഴിയാനോ? എത്ര പെണ്ണുങ്ങളെ ഓൻ മൊഴി ചൊല്ലിയിട്ടുള്ളൂ ഉമ്മയ്ക്കറിയാമോ? പാത്തമ്മ, ഇങ്ങോട്ടിറങ്ങി മരി. എന്തോന്നാണ് നിങ്ങളുടെ പിന്നാലോട് പറയണത്? ഞമ്മക്ക് ഇന്ന് രണ്ടുമെന്ന് അറിഞ്ഞേ പറ്റൂ, അത്ര തന്നെ. ചോദിച്ചത് കേട്ടല്ലേ പെണ്ണിനെ. പെണ്ണിനെ വേണ്ട, ബാക്കി പറയണ്ട. ഒരാഴ്ചത്തെ അതിനോട് നമ്മൾ തരും. അത് കഴിഞ്ഞാൽ ഉമ്മയും മോളും ഹംസന്റെ അസല് കാണും. കാത്തോ, നിങ്ങളെ നിക്കാ കഴിക്കാൻ നമ്മളെ കിട്ടില്ല. നമ്മളെ കൊന്നാലും അതിന് സമ്മതിക്കില്ല. അനക്ക് ഹംസനെ പിടിക്കില്ലല്ലേ, അന്നേ നമ്മൾ കാട്ടിത്തരാൻ മതി. എന്ത് ബദലിയ? ഇത് നിന്റെ എത്രാമത്തെ നിക്കാഹാണടാ ഹമക്ക്? നിങ്ങളാണ് ചോദിക്കാൻ മനുഷ്യട്ടാ, അത് ഓളുടെ ബാപ്പയാ. ഞമ്മൾ ആരാണെന്ന് നിനക്ക് പിടികിട്ടിയ പറയടാ നായിന്റെ മോനെ. പിടികിട്ടി, പിടികിട്ടി. ആര്? അബ്ദുള്ള. കറക്റ്റ്, അബ്ദുള്ള സെറ്റ്. അപ്പം നിനക്ക് അബ്ദുള്ളേനെ അറിയാം, പക്ഷേങ്കില് നിനക്കൊരു തെറ്റുപറ്റി. ഞമ്മള് സെഡല്ല, ഞമ്മളെ ബാപ്പാന്റെ ബാപ്പയായിരുന്നു സെഡ്. ഞമ്മൾ ജനിച്ചതും വളർന്നതും കോഴിക്കോട് അങ്ങാടിയിലാണ്. കേരളത്തിന്റെ ഉപ്പാണ് ഞമ്മുടെ നാവില്. അതുകൊണ്ട് ഞമ്മൾ വെറും അബ്ദുള്ള. ഏത്? ഞമ്മളാണ് അബ്ദുള്ള. ആ, ഇനി ഞമ്മൾ ചോദിച്ചതിന് സമാധാനം പറഞ്ഞോ. നീ എത്ര നിക്കാഹ് കഴിച്ചിട്ടുണ്ടാ ഇതുവരെ? മടിക്കാണ്ട് പറഞ്ഞോടാ മോനെ. പതിമൂന്നാ? എടാ ഹറാം പറന്നവനെ, ഇസ്ലാമിന്റെ പേരുകെടുത്താൻ നടക്കണ ഇബ്ലീസ്. നമ്മുടെ നമ്മുടെ തോർത്തുമുണ്ട്. എടുത്തോണ്ട് പോടാ ഹറാമി. നിങ്ങൾ ബേജാറാവണ്ട, ഹംസ ഇനി പടി കിടക്കൂല. മോളെ, ഈ അബ്ദുള്ള നിന്റെ ഇക്കാണെന്ന് കരുതിക്കോ. നമ്മൾ പോണ്. ആരാണ് ചാർജ് ചെയ്യുക അബ്ദുള്ള? ഞാൻ ചാർജ് എടുത്ത ദിവസം മുതൽ ഇയാളെക്കുറിച്ചുള്ള പരാതി കേൾക്കാണല്ലോ. ഓ മഹാ റൗഡിയ, ഉറുപ്പി വെച്ച് ക്ലബ്ബ് നടത്തല ഓന്റെ പണി. ജോർജ് ഭൈ, അബ്ദുള്ള ഞാൻ വിളിക്കുന്നു. പറയും അബ്ദുള്ള. അബ്ദുള്ള അബ്ദുള്ള അത്ര നിസ്സാരനല്ല. നീ നിസ്സാരനാണോ? നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോം നിസ്സാരമാണോ? ഏ പറയുന്നനുസരിക്കൂ. നമസ്കാരം. വാണി, സിഗരറ്റും മദ്യമൊന്നും ഞമ്മൾ തൊടൂല, അത് ഞമ്മക്ക് ഹറാമാണ്. ഏത്? ബലേ ബേഷ്, ഇന്ന് നിങ്ങൾ പെരുത്ത് സമ്പാദിച്ചല്ല. എന്താടാ ഇത്? എടാ നമുക്ക് നിന്നെ ഇവരെ പിടിച്ച് പുറത്തിറങ്ങിയാലെ. ഓനി വാഴ കിടക്കരുത്, കലക്കടിക്കാറെ നമുക്ക് വേണ്ട. ഇതാ ഇത് നിങ്ങളെല്ലാരും വീഴിച്ചെടുത്തോളി. ഞമ്മളെ സ്ഥലത്ത് പോലീസിന് എന്താണപ്പാ പണി? അബ്ദുള്ള സേട്ടിനെ ഇൻസ്പെക്ടറിന്റെയും വിളിക്കുന്നു. എന്താണ് സംഗതി? സ്ഥലത്ത് പ്രധാന കേടിയുള്ള ലിസ്റ്റ് തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഫയലിലുണ്ട്, കൊണ്ടുവരണം.
അസ്സലാമു അലൈക്കും. നിങ്ങളെപ്പോലെ ഒരു വലിയ മനുഷ്യൻ ഞമ്മളെ അന്വേഷിച്ചതിൽ ഞമ്മക്ക് പെരുത്ത സന്തോഷമുണ്ട്. ഞമ്മളാണ് അബ്ദുള്ള. ഞമ്മളെ മുഴുവൻ പേര് അബ്ദുൽ ഖാദർ അബ്ദുള്ള എന്നാണ്. എന്നാല് ഞമ്മളെല്ലാരും വിളിക്കുന്നത് അബ്ദുള്ള എന്നാണ്. നിങ്ങൾ പുത്തനായതുകൊണ്ട് ഞമ്മളെപ്പറ്റി കേട്ടിട്ടില്ല. ഞമ്മളീ ലൊക്കാലിറ്റിയിൽ ഒരു സുൽത്താനാണ്. ഏത്? ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ല നിന്റെ ബാപ്പയുടെ വീടല്ല. ഞാൻ ഇരിക്കാൻ പറയുന്നതിലും മര്യാദ ഇട്ടവിടെ നിൽക്ക്. എന്നെ വരെ അബ്ദുള്ളനോട് ഒരാളും ഇത്തരം വർത്തമാനം പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. നിങ്ങൾ ദേഹത്ത് കിടക്കുന്ന ഈ കുപ്പായത്തോട് ഞമ്മക്ക് ബഹുമാനമുണ്ട്. തൊപ്പിയും കാക്കി കുപ്പായമില്ലാതെ നിങ്ങൾ പുറത്തോട്ടം ഇറങ്ങി അപ്പോ വെറുതെ ഒച്ചവെക്കാണ്ടിരിക്കും, തൊണ്ട ബേജാറാവും. നിങ്ങൾ ഇപ്പൊ എന്താ വേണ്ടത്? ഞമ്മൾ അറസ്റ്റ് ചെയ്യണോ? ലാക്കപ്പിടണോ? ഞമ്മക്ക് സമ്മതമാണ്. ജോർജ്, ഇയാളെ പുറത്തുകൊണ്ടി വിടും. ഞമ്മക്ക് പോകാനും വരാനും ആരുടെയും സഹായം വേണ്ട. നിങ്ങളിപ്പം നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. നിങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന കുപ്പായത്തോട് ഞമ്മക്ക് ബഹുമാനമുണ്ട്. തൊപ്പിയും കാക്കി കുപ്പായമില്ലാതെ നിങ്ങൾ പുറത്തോട്ടം ഇറങ്ങി അപ്പോ ഇക്കായ എന്തിനാ ഇൻസ്പെക്ടർ വിളിപ്പിച്ചത്? പുതുതായി വന്നതല്ലേ ഇത്തിരി പോകുന്ന ഒരു ശക്കൻ. ഓണ് നമ്മളെ പരിയമില്ല. ആ ഓപ്പോ പരിയമാവും. ഇതാണോ സുൽത്താന്റെ സാമ്രാജ്യം? ഇപ്പോൾ എനിക്ക് ഡ്യൂട്ടി സമയമല്ല. തലയിൽ ഇൻസ്പെക്ടർ തൊപ്പിയില്ല, ദേഹത്ത് കാക്കി കുപ്പായവുമില്ല, സ്ഥലം പോലീസ് സ്റ്റേഷനുമല്ല. എന്ത് പറയുന്നു? Thank you.
ഞങ്ങളെ നിങ്ങൾ അടിക്കില്ല സിംഹക്കുട്ടികളെ അടിക്കാൻ ഞമ്മളെ കിട്ടൂല നിങ്ങൾ വീരുള്ളവനാ അതായത് ഞമ്മുടെ വർഗം ഏത് ഇനി നിങ്ങൾ ഇങ്ങോട്ട് അടിച്ചാലും ഞമ്മൾ തിരിച്ചടിക്കില്ല ആ കൈ ഇങ്ങോട്ട് തരേ ഇല്ല പണം വെച്ചുള്ള ചീട്ടുകളെയും നിയമവിരുദ്ധമായ മറ്റെല്ലാ തൊഴിലുകളും നിർത്തിയാലേ ഞാൻ നിങ്ങളെ സ്പർശിക്കൂ നാളെ വൈകുന്നതിന് മുൻപ് നിങ്ങൾ നടത്തുന്ന ആ ക്ലബ് പൂട്ടിയിരിക്കണം ഇന്നത്തെ ജോലി നാളത്തേക്ക് നീട്ടിവെക്കുന്ന പണി ഈ അബ്ദുള്ളേനില്ല നമ്മളെ ക്ലബ് ഇന്നെ പൂട്ടിയിരിക്കണം ഒരു പോലീസ് ഇൻസ്പെക്ടർ നടു റോഡിൽ കിടന്ന് ബലപരീക്ഷണം നടത്തുക വാട്ട് എ ഷെയിം ഇങ്ങനെയാണോ കുറ്റവാളികളെ നിലക്കിർത്തുന്നത് പക്ഷേ അബ്ദുള്ളയെ കൊണ്ട് ആ ക്ലബ്ബ് ഞാൻ പൂട്ടിച്ചു സർ നിയമവിരുദ്ധമായ എല്ലാ ബിസിനസ്സുകളിൽ നിന്നും അയാൾ പിന്തിരിഞ്ഞു അതൊക്കെ ശരി തന്നെ ഞാൻ നേരത്തെ തന്നെ മിസ്റ്റർ വിജയനോട് പറഞ്ഞല്ലോ ഗവൺമെന്റ് നിയമങ്ങൾക്ക് വഴങ്ങി വേണം നിങ്ങൾ ജോലി ചെയ്യാൻ അണ്ടർസ്റ്റാൻഡ് യെസ് സർ യു കാൻ ഗോ ഹലോ ഇൻസ്പെക്ടർ വിജയനാണോ അതെ നിങ്ങൾ ആരാണ് ഇൻസ്പെക്ടർ ഒരു പ്രധാന വിവരം ഇന്ന് വൈകിട്ട് കൃത്യം 4 മണിക്ക് വ്യാജമദ്യം കയറ്റിയ ഒരു ലോറി ചെക്ക് പോസ്റ്റ് കടന്നു പോകും ഹലോ നിങ്ങൾ ആരാണെന്ന് പറയണം ലോറി നമ്പർ KLT 9554 ഹലോ നിങ്ങളുടെ പേരെന്താണ് എവിടെ നിന്ന് സംസാരിക്കുന്നു ലോറി നമ്പർ KLT 9554 ഹലോ ഹലോ ജോർജ് പോലീസ് നമ്മുടെ ട്രക്ക് പിടിച്ചു ഈ നിസാര കാര്യം പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നമ്മുടെ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തു ഇല്ല അവനോട് രക്ഷപ്പെട്ടു സ്മാർട്ട് ബോയ് എവിടെ വെച്ചാ സംഭവം നടന്നത് മെയിൻ റോഡിലുള്ള ചെക്ക് പോസ്റ്റിൽ വെച്ച് ആ ഏരിയയിലെ ഇൻസ്പെക്ടർ ആരാണെന്ന് അറിയാം ഒരു പുതിയ ആളാണ് പേര് വിജയൻ എന്ന മറ്റാണ് ഒരു കാര്യം ചെയ്യും നാളത്തെ പാർട്ടിക്ക് അയാളെ കൂടെ ക്ഷണിക്കും യെസ് ഡാർലിംഗ് എന്താ ടീച്ചർ പറഞ്ഞത് ഒരു ചെറിയ കാര്യം
ഇവിടെ അടുത്തുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട് അത്രേ. കൊടുത്തു കളയാനല്ലേ? യു ആർ ടെറിഫിക് മേനിയർ. ഞാൻ ഈയിടെ നിങ്ങളെ കുറിച്ച് പത്രത്തിൽ വായിച്ചു. തെളിയാതെ കിടക്കുന്ന കേസുകൾ തെളിയിച്ചു എന്നും മറ്റും. ഏതായാലും പാർട്ടിയിൽ സംബന്ധിച്ചത് നന്നായി. ഞാൻ സാധാരണയായി ഇത്തരം പാർട്ടികൾ സംബന്ധിക്കാറില്ല. ബി എസ് പി അങ്ങയെക്കുറിച്ച് വളരെ പുകഴ്ത്തി സംസാരിച്ചു. അദ്ദേഹം പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ക്ഷണം സ്വീകരിച്ചത്. പോലീസ് മേധാവികളിൽ പലരും എന്റെ ഫ്രണ്ട്സാണ്. മിസ്റ്റർ വിജയൻ ശ്രദ്ധിക്കും. ഹലോ തോമസ്. എന്താ കഴിക്കുന്നത്? ഹട്ടർക്കു ഒരു ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് അല്ലേ? വെയിറ്റർ. എന്താ ഇത്ര ആലോചന? എന്നോട് എന്തെങ്കിലും പറയും? മിസ് ജയ, സ്ത്രീകളോട് സംസാരിച്ച് വലിയ പരിചയമില്ല. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. കാണുന്നതെല്ലാം സത്യമാണെന്ന് ധരിക്കരുത്. എങ്ങനെ ധരിക്കാതിരിക്കും? ഈ പൗരുഷം, ഈ സൗന്ദര്യം, ഇത് കണ്ട നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നു. പാർട്ടികളിൽ സംബന്ധിക്കാൻ താല്പര്യമില്ലാത്തയാൾ ഒരു പ്രത്യേക തരക്കാരനായിരിക്കും. അയാളെ അത്ര പെട്ടെന്ന് വിലക്ക് വാങ്ങാൻ പറ്റില്ല. ശങ്കർ സർ, ഇത്ര വലിയൊരു ബിസിനസ് നിങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നല്ലോ, അത്ഭുതം തന്നെ. ഡിക്രൂ സാറിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. അദ്ദേഹമാണ് എന്നെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഒരാളെ പുകഴ്ത്തി പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. എങ്ങനെയാണ് ഡിക്രൂ സാർ മരിച്ചത്? പാവ്, എന്റെ കൈകൊണ്ട് തന്നെ മരിച്ചു. വ്യാജമദ്യം കയറ്റിയ ഒരു ലോറി നാളെ വൈകിട്ട് കൃത്യം 4 മണിക്ക് ഹൈസ്കൂളിന്റെ മുന്നിലൂടെ കടന്നു പോകും. ഹലോ, നിങ്ങൾ ആരാണ് ഈ സംസാരിക്കുന്നത്? എനിക്ക് നിങ്ങളെ കാണണം. ലോറി നമ്പർ KR6141. നിങ്ങൾക്ക് എവിടെ നിന്നാണ് വിവരങ്ങൾ കിട്ടുന്നത്? ലോറി നമ്പർ KR6141. കുഞ്ഞി, ഡ്രൈവിംഗിൽ താനൊരു കാലം തന്നെ സംശയമില്ല. 15-ാമത്തെ വയസ്സിലാ ഈ വളയം ഞാൻ കയ്യിലെടുത്തത്, അറിയാമോ? Yeah.
നിങ്ങളോട് നിൽക്കും. താൻ പോയി ആ കപ്പലിനെ കയറി പെണ്ണെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. പോലീസ് ഒറ്റക്കെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഇല്ല, കുഞ്ഞുണ്ണി അവർ സംശയിച്ച് അറസ്റ്റ് ചെയ്തതാണ്. സംഭവത്തിന് ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ലോറി കുട്ടികളെ തട്ടിയിടുന്നത് കപ്പലണ്ടി വെക്കുന്ന ഒരു പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൾക്ക് കുറച്ച് പണം കൊടുത്തേക്കു. ലോറി കത്തിച്ചു കളയും. ദാറ്റ്സ് ഓൾ. എത്ര രൂപയുണ്ട്? 5000. ആ സംഭവത്തെ പറ്റി ഒരക്ഷരം നീ ഉരിയാടി പോകരുത്. ഈ ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നേക്കാം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. റിപ്പോർട്ട് കിട്ടാൻ 2 മണിക്കൂറാവും. അത് കഴിഞ്ഞാൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ രക്ഷകർത്താക്കളെ ഏൽപ്പിക്കാം. ചറഞ്ഞറിഞ്ഞ ഈ പിഞ്ചു ശരീരങ്ങളിൽ അച്ഛനമ്മമാർ എങ്ങനെ കണ്ടു നിൽക്കും? സാർ, ആ പെണ്ണെ കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരല്ലേ ഞാൻ പറഞ്ഞത്? ആഞ്ഞൊരു മാറി നിൽക്കാം. എന്താ അതിന്റെ പേര്? ഭവാനി. എവിടെ താമസിക്കുന്നു? മാർക്കറ്റിന്റെ പുറകിൽ. നോക്കൂ ഭവാനി, ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാനാണ് ഞാൻ നിന്നോട് വിളിപ്പിച്ചത്. സ്കൂൾ കുട്ടികളെ തട്ടിയിട്ടിട്ട് ആ ലോറി ഓടിച്ചു പോകുമ്പോൾ നീ എവിടെ നിൽപ്പുണ്ടായിരുന്നു? തീർച്ചയായും ആ ഡ്രൈവറെ മുഖം നീ കണ്ടിരിക്കണം. ഇല്ല സർ, ഞാനൊന്നും കണ്ടില്ല. ഞാനേ കപ്പലിന്റെ മര്യാദ എടുത്തു. അവിടെ ഇത്രയും വലിയൊരു ആക്സിഡന്റ് നിന്റെ കണ്ണു വെച്ച് നടന്നപ്പോൾ നീ കപ്പലണ്ടി എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണോ പറയുന്നത്? നിന്റെ തൊട്ടു മുമ്പിലാണ് അവൻ ലോറി ബ്രേക്ക് നിർത്തിയത്. എന്നിട്ട് നീ അവന്റെ മുഖം കണ്ടില്ല? ലോറി നിന്നത് കണ്ടു. പക്ഷേ ശരി, നാളെ രാവിലെ സ്റ്റേഷനിലേക്ക് വന്നേക്കണം. പോയിക്കോ. ആ ഡ്രൈവർ ഈ നിൽക്കുന്നവൽ ഒരുവനാണ്. പറയുവാരാണ്? എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയും? ഞാൻ ആരെയും കണ്ടില്ല. പച്ച കള്ളമാണ് നീ പറയുന്നത്. നീ കണ്ടു കണ്ടു കണ്ടു. കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ സാറേ? ഒരു മിന്നൽ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എങ്ങനെ ഓർക്കാനാ? ഓഹോ, നല്ലതുപോലെ ഓർമ്മിച്ചു നോക്ക്. തീർച്ചയായും നിനക്കവനെ തിരിച്ചറിയാൻ കഴിയും. കള്ളനെയും പോക്കറിയും ഒക്കെ കണ്ടുപിടിക്കുന്ന സാറിന്മാരുടെ ജോലിയല്ലേ? എന്നെ എന്തിനാ ഇങ്ങനെ പങ്കപ്പാട് പെടുത്തുന്നത്? എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ ആരെയും കണ്ടുമില്ല. ചേടാ പാടേ, ഈ വയ്യാവേലിയൊക്കെ എടുത്ത് ഞാൻ എന്തിനാ തലയെ വെക്കുന്നത്? ഞാൻ പോണു. ആ ലോറി ചതച്ചരച്ചിട്ട് പോയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരമാണ് കിടക്കുന്നത്. അച്ഛനമ്മമാരുടെ ഏക മകനാണിവൻ. വിവരം അറിഞ്ഞ നിമിഷം ആ തള്ളയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. കണ്ണു നിറയെ കാണ്, എന്നിട്ടറിയി പോ. നിരപരാധികളായ 5 കുഞ്ഞുങ്ങളെ നിർദ്ദയം കൊന്ന ഡ്രൈവർ നിങ്ങളിൽ ഒരുവനാണ്. ആരാണവൻ? നീയോ? നീയോ? അതോ നീയോ? ആരായാലും അവനെ ഞാൻ വെറുതെ വിടില്ല. ദൃക്സാക്ഷികളില്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ പരാജയപ്പെട്ടേക്കാം. പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം അവനെ ഞാൻ പിടികൂടുക തന്നെ ചെയ്യും. ഇൻസ്പെക്ടർ സർ, അയാൾ എനിക്ക് തിരിച്ചറിയാം. ഞാൻ കാണിച്ചു തരാം. Oh, my God.
ഡൗൺ. ഇയാളെ എന്റെ റൂമിലേക്ക് കൊണ്ടുവരൂ. ഉത്തരവ്. എന്തുവേണം? ഈ പൊതിയിൽ 5000 രൂപയുണ്ട്. രണ്ടുപേരുടെ വീട്ടിൽ വന്നിരുന്നു. സത്യം പറയാതിരിക്കാനാ ഈ രൂപ തന്നത്. ഈ പണം തന്നവരെ ഇതിനു മുൻപ് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ കൊച്ചു നിങ്ങളുടെ ശവങ്ങൾ കണ്ടപ്പോൾ എനിക്ക് കള്ളം പറയാൻ നാവ് പൊങ്ങിയില്ല. സാറിന്റെ മനസ്സ് മാറ്റി ഈ പണം സാറെടുത്ത് ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുത്തരെ. ഇനി എനിക്ക് പോകാമോ? നിന്റെ പേര് ഭവാനി എന്നല്ലേ? നിന്റെ പെരുമാറ്റം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നീ ഒരു നല്ല പെണ്ണാണ്. ഹലോ, വെരി വെരി ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. അദ്ദേഹം ഈ വഴിയൊക്കെ അറിയുമോ? ഇരിക്കും. കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. ഈ മനുഷ്യനെ അറിയോ? ഇല്ലല്ലോ. സൂക്ഷിച്ചു നോക്കണം. ഒരു പക്ഷേ എവിടെ മുൻപ് കണ്ടിരിക്കും. ഈസ് എ ലോറി ഡ്രൈവർ. വെള്ളയിൽ തന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട്. ഒന്നുകൂടി നോക്കട്ടെ. നോനോ, ഇവനെ എനിക്കറിയില്ല. ഒരിക്കൽ കണ്ടാൽ ഇവനെ ആർക്കും മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇറ്റ്സ് എ ടിപ്പിക്കൽ ഫേസ്. ഇവൻ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഒരു പെൺകുട്ടി അവനെ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. ഇതുവരെ അവനൊരു സ്റ്റേറ്റ്മെന്റും തന്നിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ തത്ത പറയുന്നവരെല്ലാം പറയും. ഓക്കെ, പീറ്റർ, ഗോപി, ഗോപി, നീയല്ലേ ആ പെണ്ണ് പണം കൊടുത്തത്? പീറ്റർ, ആ പെണ്ണ് നമ്മളെ ചതിച്ചു. അവൾ കോടതിയിൽ പോയി നമുക്കെതിരായി സാക്ഷി പറയും. അതിനിട വരുത്തിയില്ല സർ. ദാറ്റ്സ് ഗുഡ്. കപ്പലുണ്ടി 1 കിലോ 2 രൂപ 10 പൈസ, ചീര 20 പൈസ 2 30, മുരിക്ക 30, വഴുതനങ്ങ 15, 2 60 10 70 75, 2 75. സംഘപ്പുരുമാരം വന്ന് സുറുമയിട്ടൊടുങ്ങാടി പെണ്ണേ, സംഘപ്പുരുമാരം വന്ന് സുറുമയിട്ടൊടുങ്ങാടി പെണ്ണേ, സുറുമയിട്ടൊടുങ്ങാടി പെണ്ണേ. എന്താണ് പായത്? ഹേ, നിക്ക് 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 നിക്ക്. ഹേ, എന്താണപ്പാ ഹോള് നിങ്ങളെ പാക്കറ്റടിച്ച? മാറുകൾക്ക് കാര്യം പറഞ്ഞിട്ട് പോയി. അല്ലോ, സംഗതിയുടെ കടപ്പ് അങ്ങനെയാ? ഓട്ടന്നെ, ഒരു പെണ്ണല്ലേ, നീ ഒന്ന് ക്ഷമിക്ക്. ഇവിടെ പെണ്ണുമില്ല, പിണക്കോഴിയുമില്ല. പെണ്ണു തന്നെ ആണ്, അതാ ഷൈത്താനാ. അല്ലാ ചതിച്ച. Thank you.
ചെയ്യും? നീ എന്തിനാ പേടിക്കുന്നത്? അയ്യോ, അവരെന്റെ പുറകെ ഓടി വരുന്നു. അവരെന്നെ പിടിക്കും, എന്നെ കൊല്ലുകയും ചെയ്യും. ആര്? എനിക്ക് രൂപ തന്നില്ലേ ആ തടിമാടന്മാര്. സാറേ പോര്, സാറേ. നീ പേടിക്കണ്ട, എന്റെ ക്വാർട്ടേഴ്സിൽ വരാൻ അവധേരിപ്പെടില്ല. അങ്ങനെയല്ല സാറേ, ഞാൻ ഒറ്റക്കണ്ണിനെ കാണിച്ചു തന്നില്ലേ? ഇനി ഒമ്മറിനെ തട്ടിയത് തന്നെ. അങ്ങനെ ഇങ്ങനെ തട്ടാൻ പറ്റുമോ? നീ ഇങ്ങനെ ഭീരുവായാലെങ്ങനെയാണ്? അന്ന് നിന്നെ ചന്ത വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ആ ചട്ടമ്പിക്ക് നല്ല അരി കൊടുത്തില്ലേ? വാ. ഒരുത്തനെ ഉള്ളെങ്കിൽ ഭവാനി എന്ന് പെരുമാറി നോക്കും. ഇത് താരാസിംഗുമാരി നാല് പേരാ. ഏതായാലും നീ ഒറ്റയ്ക്ക് പോണ്ട, വരും ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. കൊള്ളാം, ഇത് നല്ല കൂത്ത്. അവന്മാര് രാത്രി ആവുമ്പോ കേറി വരും. ഞാനിനി പോകുന്നില്ല. നിന്നെ കാണാതിരുന്ന വീട്ടുകാർക്ക് പേടി തോന്നില്ലേ? വീട്ടുകാരോ? എന്റെ പൊന്നു സാറേ, ഈ ഭവാനി ഒറ്റത്തടിയാ. എനിക്കാരുമില്ല. നിന്റെ അച്ഛനും? ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ തനിച്ച. ഒരമ്മൂമ്മ ഉണ്ടായിരുന്നു, കഴിഞ്ഞ കൊല്ലം അവരും ചത്തു. ആരും സഹായത്തിലല്ലാതെ ഈ വലിയ ലോകത്ത് നീ എങ്ങനെ കഴിയുന്നു? എത്രയോ പേരെങ്ങനെ കഴിയുന്നു, അതുപോലെ ഞാനും. ശരി, പക്ഷേ നീ ഒരു പെണ്ണല്ലേ? നീ എന്താ കല്യാണം കഴിക്കാഞ്ഞ്? എന്താ ഈ വളിച്ച മുഖം കണ്ട് ആരാണതിന് വരിക? നിന്റെ മുഖത്തിൽ എന്താണ് കുഴപ്പം? നീ കാണാൻ കൊള്ളാവുന്ന പെണ്ണാണ്. നിന്നെ ഇഷ്ടപ്പെടുന്ന അനേകം പേരുണ്ടാകാം. എന്നിട്ട് ഇതേവരെ ഒരു പാർട്ടിയെ കിട്ടിയില്ലല്ലോ സാറേ. കിട്ടും, കണ്ടോ. നീ വീട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ ആ മുറി കിടന്നു, ഞാൻ ഇവിടെ കിടന്നോളാം. ഞാൻ അവിടെ, സാറിവിടെ. നീ അത്താഴം വല്ലതും കഴിച്ചോ. ഭവാനി, ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസം, അടുക്കള നിനക്ക് തരാൻ വല്ലതും ഉണ്ടോ നോക്കട്ടെ. അല്ല, എന്താ ഇത്? ചായ. ഭവാനി എന്തിനാ ബുദ്ധിമുട്ടിയത്? എന്താ സാർ, സാർ രാവിലെ ചായ കുടിക്കില്ലേ? കുടിക്കും. അയ്യോ, സാറിന്റെ ചായ അതല്ല. എന്തു പറ്റി? അത് അതിന്ന് ഞാൻ ശകലം കുടിച്ചതാ. സാറല്ലേ കുടിച്ചു പോയില്ലേ? തന്നപ്പം മാറിപ്പോയി. എത്ര സ്പൂൺ പഞ്ചസാര ഇട്ടു? നാല് സ്പൂൺ. എന്താ കൂടുതലാണോ? പഞ്ചസാരയും ചായയും സമാസമം, നല്ല ചേരുവ, കൊള്ളാം കേട്ടോ. സാറിനാരാ എന്നും ചായ ഉണ്ടാക്കി തരുന്നേ? പാചകമൊക്കെ ഞാൻ തന്നെയാണ്. ഇൻസ്പെക്ടർ ആയാലും എന്താ, സാറിന്റെ സ്ഥിതിയും എന്റെ തന്നെ. ഇതാ സാറേ പറയുന്നത്, തലയിലെടുത്ത് നന്നാവണമെന്ന്. പക്ഷെ ഞാൻ ഇത് ശീലിച്ച്, ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പറയരുത് സാർ, ഒരു വീടായാൽ എന്നെ അവരും വേണം. അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അനിയൻ, എന്ത് രസമാണ്. എന്താ സാർ, ഞാൻ സാറിനെ വിഷമിപ്പിച്ചോ?
ഞാനിന്റെ ആശയ പറഞ്ഞു. ചേട്ടൻ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. മടിയൊന്നും വേണ്ട, ഇത് ഭവാനിയുടെ വീട് തന്നെ കരുതിയിക്കുള്ളൂ. വിജയനോ, നീ എപ്പോഴാ വന്നത്? ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എവളാണ് ഞാൻ പറഞ്ഞ ഭവാനി? മിടുക്കി. ഇതാരാണെന്ന് മനസ്സിലായോ? വിജയന്റെ ചേട്ടൻ, എന്റെ ഭർത്താവ്. ശ്രീമതിയുടെ ഡ്രസ്സൊന്നും മാറ്റുന്നതിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ചേട്ടത്തിയുടെ ഇഷ്ടം.
ആളെ ഇറങ്ങി ഏൽപ്പിച്ചിരിക്കല്ലേ. വരൂ. പാവം പെണ്ണു, അവളും എന്നെ പോലെ അനാഥയാണ്. ആ ഒറ്റക്കണ്ണിനെ നമുക്ക് കാട്ടിത്തന്നതുകൊണ്ട് അവളെ കൊല്ലാൻ ശത്രുക്കൾ പാഞ്ഞു നടക്കുകയാണ്. അവൻ എന്തു ചോദിച്ചിട്ടും സമാധാനം പറയുന്നില്ല. ഇത്ര ഭയങ്കരനായ ഒരു ക്രിമിനലിനെ ഞാൻ ആദ്യം കാണുകയാണ്. എനിക്ക് ഉറങ്ങണം, എന്നെ വിടൂ. എടാ, നിന്നെ കയ്യിൽ കിട്ടിയതിനു ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല, നിന്നെ ഞാൻ ഉറക്കുകയുമില്ല. എനിക്കൊന്നും അറിയില്ല. ലാഡി റാക്കൽ, നിന്നെക്കാൾ ഭയങ്കരമാരെ കൊണ്ട് ഞാൻ സത്യം പറയിച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും, അതുവരെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. പറയടാ, ആരാണ് നിന്റെ മുതലാളി? പറയാൻ നിന്നെ കൊണ്ട് പറയിക്കാമോ ഞാൻ നോക്കട്ടെ. പീറ്റർ, ആ ഇൻസ്പെക്ടർ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. അതെ, അയാളൊരു ന്യൂസൻസ് ആയിരിക്കുക. ഡിക്രൂസ് സാർ പറയുമായിരുന്നു, പട്ടിക്ക് ഭ്രാന്ത് പിടിച്ചാൽ അതിനുടൻ കൊല്ലണമെന്ന്. ഇന്ന് തന്നെ ഞാൻ രണ്ടുപേരുമായി പോയി. നോനോ, നമ്മുടെ കൂട്ടത്തിലുള്ളവരാരും അത് ചെയ്യാൻ പാടില്ല. ഒരു കൊലപാതക വിലയ്ക്ക് വാങ്ങാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. രഹസ്യമായി അന്വേഷിക്കും. ഓക്കെ സർ. ഇൻസ്പെക്ടർ വിജയൻ ഒരു പ്രത്യേക തരക്കാരനാണ്, അയാൾ കൈക്കൂലി വാങ്ങില്ല അല്ലേ? ഏ, നിനക്കറിയാമോ, ചില മനുഷ്യർക്ക് മോഷണം ഒരു ദൗർബല്യമാണ്, മറ്റു ചിലരുടെ ദൗർബല്യം സത്യസന്ധതയാണ്. അയാളെ കൊല്ലാൻ പറ്റിയ ഒരാളെ കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട്. അതെന്താണ്? സത്യസന്ധനെ കള്ളന്റെ കുപ്പായം അണിയിക്കും. പറയാം. നിങ്ങളാണോ അബ്ദുള്ള? ആ, നമ്മുടെ പേര് തന്നെ. നിങ്ങൾ കാർണിവലൊക്കെ നിർത്തി കാർ റിപ്പയറിലെത്തിയോ? നിങ്ങൾ വന്ന കാര്യം പറയും. ഒരാളെ കൊല്ലണം, രൂപ 50,000 തരും. ഫസ്റ്റ് വലിയ തുക തന്നെ, സമ്മതിച്ച്. ആരാണ് പഹയൻ? ഒരു പോലീസ് ഇൻസ്പെക്ടർ, പേര് വിജയൻ. നമ്മൾ സിംഹങ്ങളെ കൊല്ലാറില്ല. നമ്മളെ സർക്കാർ സിംഹങ്ങളെ കൊല്ലുന്ന തടഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാവാ. 50,000 രൂപ ഒരു വലിയ തുകയല്ലേ? ആറാം പറന്നവനെ, നീ അബ്ദുള്ളനെ പറ്റി എന്താണ് നിരിച്ചത്? നീ ഇപ്പൊ നിൽക്കണ നമ്മുടെ പീഡികയാണ്. റോഡിലായണെങ്കിൽ മൂലൊരു മയ്യത്തായാണ്. എടാ പോയടാ നമുക്ക്. എന്താടാ പോകാൻ പറഞ്ഞ പോവില്ലേ? എടാ ഇപ്പട മോനെ. ഈ വിരലിൽ എന്ത് പറ്റിയെന്ന് ചോദിക്ക്. എന്ത് പറ്റി വാനി? ഒന്നുമില്ല, ഒന്നുമില്ലേ? പൊടുതോടും ചോരയാ പോയത്. ഞാനൊന്നും ചോദിക്കട്ടെ വിജയ, ഭവാനി ഇവിടെ കൊണ്ടുവന്നത് അടുക്കള കയറിയായിട്ടാണോ? ജോലി ചെയ്യുന്നതിൽ എന്താ തെറ്റ്? വേണ്ട വേണ്ട, അടുക്കള ജോലി ചെയ്യാൻ ശമ്പളം കൊടുത്ത് ആളെ നിർത്തിയിട്ടുണ്ട്. രണ്ടുപേരും കൂടി അല്പനേരം ഇരുന്ന് സംസാരിക്കും, ഞാനൊന്ന് കുളിച്ച് ചോടി വരാം. ഭവാനി, ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വീട്ടിലൊരിക്കല്ല, നിനക്ക് കുറച്ചുകൂടി അറിവും സംസ്കാരം ഉണ്ടാനാണ്. ഇരിക്കൂ. ചേച്ചിയിൽ നിന്ന് ഞാൻ കുറെയൊക്കെ പഠിച്ചു. ഓഹോ, അത് എന്തൊക്കെയാ പഠിച്ചേ? എ ബി സി ഡി. എന്താ സാറേ, ഞാൻ തെറ്റാണ് പറഞ്ഞത്? ഏ അല്ല, എന്റെ പേര് നിനക്ക് അറിഞ്ഞൂടെ? നീ എന്തിനാ എപ്പോഴും സാറേ സാറെന്ന് വിളിക്കുന്നേ? ഏ അറിയാം, വിജയൻ സാറ്. വീണ്ടും സാർ, എന്റെ പെൺ സാറേ, സാറിനെ വിജയൻ എന്ന് വിളിച്ചാൽ മതി. അയ്യോ, ഞാൻ പേര് വിളിക്കില്ല. ശരി, എങ്കിൽ വിജയത്താന്ന് വിളിച്ചു. ശരി. അസ്സലാമു അലൈക്കും.
ഹലോ വരണം വരണം, ഇതാരാ അബ്ദുള്ളയോ? ഈ വീടെങ്ങനെ കണ്ടുപിടിച്ചു? പുലർച്ചയ്ക്ക് തുടങ്ങി നടത്തം, ഇനി നമ്മൾ ചുറ്റാൻ സ്ഥലമില്ല. ഏത് നിങ്ങൾ കാരണം ഞമ്മക്ക് 50,000 രൂപയെ ക്ലോസ്. 50,000 രൂപ നഷ്ടം ഞാൻ കാരണം? അതൊരു ഭവാനി അബ്ദുള്ളക്ക് വരികയില്ലല്ലോ. ഭവാനി, ഇദ്ദേഹമാണ് അബ്ദുള്ള, എന്റെ ഏറ്റവും വലിയ സ്നേഹിതൻ. ആ കുട്ടിക്ക് ഞമ്മളെ പിടികിട്ടിട്ടില്ല, പക്ഷേല് ഞമ്മക്ക് എല്ലാം പിടികിട്ടി. ഏത്? എന്താ പിടികിട്ടി പറയണം? അബ്ദുള്ള പെണ്ണ് കെട്ടിയിട്ടില്ല, എന്നാലും അബ്ദുള്ള കൽബിന്റെ നിറം കണ്ണിൽ കാണും. ആ ബരി, ആ സംഭവം പരമരഹസ്യം. 3 തടിയന്മാർ ഞമ്മടെ വർക്ക്ഷോപ്പിൽ വന്ന് നിങ്ങളെ കൊന്നുകൊടുത്ത 50,000 രൂപയെ തരാമെന്ന് പറഞ്ഞു. മന്നൻ, പണം കയ്യോടെ എന്ന് വാങ്ങിക്കുന്നു? കളിയാക്കണ്ട കുട്ടി, സൂക്ഷിക്കണം. സാരമില്ല, ഞാനൊരു പോലീസ് അഫസറല്ലേ, ഇത്തരം പല അനുഭവങ്ങളും എനിക്കുണ്ടാകും, പേടിക്കണം. ഞമ്മൾ സംഗതി നിങ്ങളുടെ അടുത്ത് എത്തിച്ചെന്നേ ഉള്ളു. നിങ്ങൾക്കിപ്പോ എന്ത് സഹായം വേണമെങ്കിലും ഈ അബ്ദുള്ള ചെയ്തു തരും. ഞമ്മുടെ വഴി ഹസ്രത്ത് ഇബ്രാഹിമിന്റെ വഴിയാണ്. നന്ദി അബ്ദുള്ള, ഈ വാക്കുകൾ ഞാൻ ഇന്ന് ഓർമ്മിക്കും. ഞമ്മൾ പോണ്. ആ, അതാ പെങ്ങൾ കാത്തിരിക്കണ്. അല്ലാ, ഞമ്മള് സ്വർഗത്തിലെ കട്ടറും പായാ. ശരി അബ്ദുള്ള. എന്താ സംഭവിച്ചത്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഏ, ഒരു കുഴപ്പമില്ല ഭവാനി. ഈ അബ്ദുള്ള ഒരു നല്ല മനുഷ്യനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് അഭിനന്ദനം 2 വ്യക്തികൾ ഉണ്ടായിരിക്കും, എന്റെ ജ്യേഷ്ഠൻ നരേന്ദ്രനും ഈ അബ്ദുള്ളയും. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ പേടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞെന്ന് മാത്രം. എനിക്ക് അത്യാവശ്യം പുറത്തേക്കൊന്ന് പോകണം. ഞാൻ വരട്ടെ. പറയട്ടെ, എന്ത് വേണമെങ്കിലും പറയാം. ബൈ ബൈ. വെരി ഗുഡ്. നമസ്കാരം സാർ. എങ്ങനെയുണ്ട് നിന്റെ ചായക്കടയെല്ലാം? നന്നായി നടക്കുന്നു. ഇൻസ്പെക്ടർ സാറായ എന്നെ വഴിതെളിച്ച് വിട്ടത്. പിന്നെ ഞാൻ ആ പണം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് സൗകര്യം പോലെ വീട്ടിൽ കൊണ്ടു തന്നാ മതി. ഇവിടെ അടുത്താ എന്റെ വീട്. സാറൊന്ന് കേറിയിട്ട് പോയാലേ? സാറല്ല, ഇനി ഒരിക്കലാവട്ടെ. അയ്യോ, അത് പിന്നെ 2 മിനിറ്റ് മതി. സാറൊന്ന് വീട്ടിലോട്ട് കയറിയാൽ ഈ ചുറ്റുവട്ടാരത്തിൽ എന്റെ സ്ഥാനം ഒന്ന് ഉറയ്ക്കും. നീ എന്നെ താമസിപ്പിക്കരുത്. ആ ശരി, കയറിക്കോ. ഇതാ എന്റെ വീട്. വന്നാട്ടെ. ഡാ ശശി, ശശി വേഗം പോയി ഒരു ചായ കൊണ്ടുവാ. ഡാ സ്പെഷ്യാലിറ്റി. സാർ ഇരുന്നാട്ടെ. ഞാൻ ഇപ്പൊ വരാം. സാറ് ഇത് വാങ്ങണം. പണത്തിന് ആവശ്യമുണ്ടെ കൈവച്ചുള്ളൂ, പിന്നീട് എപ്പോഴും തന്നാ മതി. സാർ ഈ രൂപ വാങ്ങിയേ പറ്റൂ. ശരി, ചായ ഇപ്പൊ കൊണ്ടുവരും. എടാ ശശി, ചായ ഒന്നും വേണ്ട രംഗ, എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. ഏതായാലും നീ മോഷണമൊക്കെ നിർത്തി നിർവഹിക്കുവന്നല്ലോ, എനിക്ക് വളരെ സന്തോഷം. ഞാൻ വരട്ടെ. വിഷ്ണു വിജയൻ,
Yes. ഞങ്ങൾ ആന്റി കറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരികയാണ്. What can I do for you? ഞങ്ങൾക്ക് നിങ്ങളെ പരിശോധിക്കണം. പരിശോധിക്കണോ? എന്തിന്? നിങ്ങൾ എന്തി കാണിക്കുന്നത്? അതേ നോട്ടുകൾ തന്നെ. ഈ രൂപ എനിക്കിപ്പോ രംഗം തന്നതാണ്. രംഗന് നോട്ടുകൾ കൊടുത്ത ഞങ്ങളാണ്. What do you mean? You are under arrest, Mr. Vidate. നിങ്ങൾ രംഗനിൽ നിന്നും 250 രൂപ കൈക്കൂലിയായി. Oh, shut up! ഞാൻ വാങ്ങിയത് കൈക്കൂലിയല്ല. രംഗ, ഇവരോട് സത്യം പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ കൈക്കൂലി ആവശ്യപ്പെട്ടതായി രംഗൻ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ ഈ നാടകം നടത്തിയത്. സാറിനോട് കൈക്കൂലി അല്ലേ മേടിച്ചത്? ഈ കാക്കി ഉടുപ്പ് കൊണ്ടുകൊണ്ട് ഇങ്ങനെ കള്ളം പറയുന്നല്ലോ. ഓഹോ, നീയും അവരുടെ വലയിൽ വീണല്ലേ. ദ്രോഹി. I'm sorry. You can take me. എന്റെ നിരപരാധിത്വം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി ചേട്ടനാണ്. പക്ഷേ ചേട്ടൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ്. അല്ല, അദ്ദേഹം ഉദ്യോഗം രാജിവെച്ചു. എന്ത്? ഞാൻ കാരണം? നോനോ, നീ കാരണമൊന്നുമല്ല. എനിക്ക് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നി. ഭവാനിയോട് സംസാരിക്കൂ. നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. എനിക്കൊരു കാര്യം ചെയ്യണം. എന്നെ കാണാൻ നിങ്ങൾ ആരും ഇവിടെ വരരുത്. ഈ കൂടിക്കാഴ്ച അസഹ്യമാണ്. എവിടാ രംഗൻ? എനിക്കറിഞ്ഞൂടാ. എടാ ഹമുക്കേ, പറഞ്ഞോ, എവിടാ ഹറാം പറഞ്ഞവൻ? പറയാം, ഞാൻ പറയാം. രംഗനോ? അങ്ങനെ ഒരാൾ ഈ ലോഡ്ജിലില്ല. റൂം നമ്പർ 10. ഇത് പൊന്നും കേട്ടതെന്ന് അടിക്കരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. നീ ഒന്നും ചെയ്തില്ലല്ലേ. എന്നാ ഇതുകൂടെ നടിക്കും. നീ ഇപ്പൊ നമ്മുടെ കൂടെ കോടതിയിൽ വന്ന് വിജയന് വേണ്ടി സാക്ഷി പറയണം. അതെങ്ങനെ? കേസ് കൊടുത്തത് ഞാനല്ലേ, അതിനെനിക്കൊരു പണവും തന്നു. ഇനിയിപ്പോ കാലു മാറിയ അവരെന്നെ കൊല്ലും. അവര് നിന്നെ കൊല്ലൂല്ല, അത് നമ്മൾ നിന്നെ കൊടുക്കൂല. ഇപ്പൊ ഇവിടെ വെച്ച് നിന്നെ നമ്മൾ മയ്യത്താക്കും. അയ്യോ, കുപ്പായിട്ടിറങ്ങണ ബിലീസേ. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും വെളിച്ചത്തിൽ പ്രതി പ്രഭാകരൻ വിജയൻ കുറ്റവാളിയാണെന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു.
അതുകൊണ്ട് പ്രതി പ്രഭാകരൻ വിജയന് 6 മാസത്തെ കഠിന തടവും 5000 രൂപ പേയും. പേ അടക്കാതിരുന്നാൽ വീണ്ടും 1 മാസത്തെ കഠിന തടവും വിധിച്ചിരിക്കുന്നു. 5000 രൂപ പിഴയും അടയ്ക്കണം, ഇല്ലെങ്കിൽ 1 മാസം കൂടി. നരേന്ദ്രൻ ചേട്ടൻ ജോലി രാജിവെച്ച കാര്യം അറിയാമല്ലോ. വീട്ടുപാടവ് പോലും കൊടുത്തിട്ടില്ല. ഈ സമയത്ത് നിങ്ങൾ വിഷമിക്കേണ്ടിരിക്കും, ഉറുപ്പി നമ്മൾ ഉണ്ടാക്കാം. എന്റെ കയ്യിൽ 300 രൂപയും ഈ മാലയും 2 വളയുമുണ്ട്. നമ്മൾ അങ്ങനെ നിസ്സാരനാക്കാതെ പെങ്ങളെ, പറഞ്ഞില്ലേ ഉറുപ്പിയെ നമ്മൾ കൊണ്ടുവരും. ഇതാര്? അബ്ദുള്ളയോ? എന്താണ് ഈ വഴിക്കൊക്കെ? അതിശയമായിരിക്കുന്നു. ആ ഇരിക്കൂ സ്വാമി. ഞമ്മക്ക് പറഞ്ഞോളൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞമ്മക്കൊരു 5000 ഉറുപ്പിക കടമായിട്ട് തരണം. പണയമായിട്ട് പണ്ടം വല്ലതും? ഞമ്മുടെ കയ്യിൽ സ്വർണമില്ല. പക്ഷേങ്കിൽ സ്വർണത്തെക്കാൾ വിലയുള്ള ഒരു സാധനം ഞമ്മുടെ കയ്യിലുണ്ട്. മേലോട്ട് വളഞ്ഞിരിക്കുന്ന ഞമ്മുടെ ഈ മീശ ഏത്? പിന്നെ പേടി എന്താണെന്ന് അറിയാത്ത ഈ നെഞ്ചും. അബ്ദുള്ള, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. നല്ല നാണയവും കള്ള നാണയവും തിരിച്ചറിയാൻ ഈ സൂര്യനാരായണയർക്ക് കഴിയും. അടേ രാജാമണി, ഇവർ കേട്ട തുട്ട എടുത്തുകൂട്. 5000. സ്വാമി, ഈ സഹായം നമ്മൾ മറക്കൂല. നമ്മളിവിടെ വന്നത് ഉറുപ്പികടം വാങ്ങാനാണ്. പക്ഷേ ഇനി നിങ്ങൾ ഈ അബ്ദുള്ളനെ തന്നെ വിലയ്ക്ക് വാങ്ങി. അല്ലാ, എവിടെ നിൻ മാന്ത്രിക തൂവിക, എവിടെ നീ വാഴ്ത്തിയ ദ്വാരക. കാലമേ കാലമേ, എഴുതുന്നു മായ്ക്കുന്നു നീ ചരിത്രം, മറയ്ക്കുന്നു സത്യത്തെ നീ വിചിത്രം. എഴുതുന്നു മായ്ക്കുന്നു നീ ചരിത്രം, മറയ്ക്കുന്നു സത്യത്തെ നീ വിചിത്രം. എല്ലാം അറിഞ്ഞും നീ കണ്ണടയ്ക്കുന്നു, േ നോക്കാതെ യാത്രയാകുന്നു. കാലമേ കാലമേ, വിടരുന്നു പൊഴിയുന്നു കാമനകൾ, വളർത്തുന്ന നീ തന്നെ തകർക്കുന്നതും. വിടരുന്നു കൊഴിയുന്നു കാമനകൾ, വളർത്തുന്ന നീ തന്നെ തകർക്കുന്നതും. എല്ലാം നുകർന്നു എന്നും ഉണരാതെ ഉറങ്ങുന്നു ദൈവവും മേലെ. കാലമേ കാലമേ,
നഗത്തിൽ കരിഭൂഷും കാലമേ എവിടെ നിൻ മാന്ത്രിക തൂതിക എവിടെ നീ വാട്ടിയ ദ്വാരക കാലമേ കാലമേ മറ്റൊരാളെ കാണാനുണ്ട്. വിജയ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാം. നിങ്ങൾ കയറി. ശങ്കർ ഹിയ. ശങ്കർ, ഞാൻ വിജയനാണ് സംസാരിക്കുന്നത്. ഞാൻ മടങ്ങി വന്നു. നിർബന്ധമാണെങ്കിൽ ഉടനെ തന്നെ അങ്ങോട്ട് തിരിച്ചയക്കാം. ഞാൻ നിന്നെ കാണാൻ വരികയാണ്. വരൂ, ഞാൻ കാത്തിരിക്കാം. ആരായിരുന്നു ഫോണിൽ? ആരോ സമയം എനിക്ക് എടുത്താൻ വിളിച്ചതാണ്. തന്റയ്ക്ക് പറഞ്ഞവനായതുകൊണ്ട് ഞാൻ നിന്നെ പിന്നിൽ നിന്ന് ആക്രമിക്കില്ല. നിന്നെ പൂർണ്ണമായി നശിപ്പിച്ചതിന് ശേഷമേ ഞാൻ മടങ്ങൂ. പറയൂ, കേൾക്കാൻ രസമുണ്ട്. നീ കാരണം നീണ്ട 6 മാസം ഞാൻ ജയിലിൽ കഴിച്ചു. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ നിന്നെ ഓർമ്മിച്ചു. ഐ നോ, വിജയൻ എന്നുമെന്നും എന്നെ ഓർമ്മിക്കണം. ഏതായാലും നിങ്ങളുടെ പോലീസ് ഉദ്യോഗം നഷ്ടപ്പെട്ടു. ഒരു കാര്യം ചെയ്യൂ, എന്റെ കമ്പനിയിൽ ഒരു ജോലി സ്വീകരിക്കൂ. വിജയന് ഞാൻ നല്ലൊരു പോസ്റ്റ് തരാം. ഐ പ്രോമിസ്. നിനക്ക് ഞാൻ തരാൻ പോകുന്നത് മരണമാണ്. ദിസ് ഈസ് മൈ പ്രോമിസ്. അധികം മേലോട്ട് പോകണ്ട, എന്റെ ജോലിക്കാരിവിടേക്കുണ്ട്. നിന്റെ കഥ കഴിക്കാൻ ഒരു നിമിഷം മതി. ശങ്കർ, നിന്റെ ശിങ്കിളിയിലോട് പറഞ്ഞേക്കൂ നിന്റെ നിഴലിൽ നിന്നും മാറരുതെന്ന്. ഒരു കാര്യം കൂടി, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പുക വലിക്കരുത്. അതൊരു ചീത്ത സ്വഭാവമാണ്.
ഹലോ, എസ് എൻ ശങ്കറിന്റെ ഓഫീസല്ലേ? അതെ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ മുതലാളിയുടെ ചോറിനുന്ന രണ്ട് ചട്ടകങ്ങൾ എന്റെ ബാത്റൂമിൽ നടുവൊടിഞ്ഞ് കിടപ്പുണ്ട്. ആളിനെ വിട്ടെടുപ്പിക്കാൻ അവനോട് പറഞ്ഞേക്കും. ഹലോ, ഭവാനി, എന്താണിത് ഈ വേഷം? ഞാൻ എന്റെ കുടിലേക്ക് പോകുന്നു. എന്തിനാ? ഇവിടെ നിനക്ക് എന്താണോ കുറവ്? ഞാനിവിടെ താമസിച്ചാൽ വെറുതെ സ്വപ്നങ്ങൾ കാണും. അറിവ് കൂടുന്നതും അപകടമാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും തകരുന്നവയല്ലേ? എന്നാരും പറഞ്ഞു നിന്റെ ഒരു സ്വപ്നം പോലും തകരാൻ പോകുന്നില്ല. ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ പറയും. എന്റെ ലോകം ഈ ഒരാൾ മാത്രമാണ്. വിജയത്തിന് ജീവിതം ദുഃഖം മാത്രമാണ് തന്നത്. ഒരു വേലക്കാരിയെ പോലെ കൂടെ ഇരുന്ന് ആ മനസ്സിലെ മുറിവുകൾ ഉണക്കാമെന്ന് ഞാൻ കൊതിച്ചു. എന്റെ സ്നേഹം കൊണ്ട് പോകെ പോകെ വിജയത്തിന് എല്ലാ വേദനകളും മറക്കുമെന്ന് ഞാൻ കരുതി. ഇല്ല, ആ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനവുമില്ല. ചില വ്യക്തികളോടുള്ള പകയും വിദ്വേഷവും മാത്രം വിജയത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വീട്ടിൽ നിന്നും ഞാൻ പോകുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ വിജയത്തിനൊരു ഭാരമാണ്. ഭവാനി, നീ പോകരുത്. ഞാനിതാ വാക്കു തരുന്നു, എന്റെ ശത്രുക്കളെ ഞാൻ മറക്കാം, എന്റെ എല്ലാ ദുഃഖങ്ങളും ഞാൻ മറക്കാം നിനക്ക് വേണ്ടി. ഒരു ഒത്തുതീർപ്പിന് ഞാൻ എല്ലായ്പ്പോഴും സന്നദ്ധനാണ്. നിങ്ങളോടുള്ള ശത്രുത ഞാൻ മറക്കുന്നത് എനിക്ക് നിങ്ങളെ പേടിയുള്ളതുകൊണ്ടല്ല, എന്റെ ചില മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ പരിതസ്ഥിതി ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നു മുതൽ വിജയനെ ഒരു ബന്ധുവായി കണ്ടില്ലെങ്കിലും ശത്രുവായി കാണരുതെന്ന് ഞാൻ എന്റെ ജോലിക്കാരോട് പറയാം. നിങ്ങളുടെ ജീവിതം അപകടത്തിലാണെന്ന് ഭയം വേണ്ടെന്ന് അവരോടും പറഞ്ഞേക്കോ. വിജയൻ ആ പഹയനെ വിശ്വസിച്ച? വിശ്വാസമല്ല, ഒരു പരീക്ഷണം. നോക്കാം. ഇരു കൂട്ടരും കഴിഞ്ഞതെല്ലാം മറക്കുക, അത് സാധ്യമാണോ സർ? അതിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ മറക്കുന്ന പതിവ് ശങ്കറിനില്ല. എന്താ അതിനിടയിൽ ഒരു ആലോചന? ഭവാനി, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇനി ഈ സ്ഥലത്ത് തന്നെ തുടർന്ന് താമസിച്ചാൽ മറന്നതെല്ലാം ഞാൻ വീണ്ടും ഓർമ്മിക്കും. നമുക്ക് ദൂരെയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണം, ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക്. നമുക്കൊരു കൊച്ചു വീട് വേണം. ആ വീട് ഞാൻ എങ്ങനെ സൂക്ഷിക്കാൻ നോക്കിക്കോളൂ. ഞാനിന്ന് പഴയ ഭവാനിയല്ല. ഒരു നല്ല വീട് ഭംഗിയെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ചേച്ചി എനിക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് വേലക്കാരൊന്നും വേണ്ട. അടുക്കള ജോലിയും പുറം ജോലിയും ഞാൻ തന്നെ ചെയ്തോളാം. ആ വീട്ടിൽ നമുക്ക് എന്തായാലും ടെലിഫോൺ വേണ്ട. വിളിക്കാതെ വരുന്ന വിരുന്നുകാരനാണ് ഈ മണിയടി. ഹലോ, ഇൻസ്പെക്ടർ വിജയൻ? ഇൻസ്പെക്ടർ വിജയൻ അല്ല, പി വിജയൻ. നിങ്ങൾ ആരാണ്? എന്റെ ശബ്ദം ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയോ? ഓഹോ, നിങ്ങളോ? മനസ്സിലായി. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് എന്ത് പ്രയോജനം? എനിക്ക് ഉടനെ നിങ്ങളെ കാണണം. നിങ്ങൾ എവിടെ നിൽക്കുന്നു? ആത്മവിദ്യാലയത്തിൽ. ശരി, ഞാൻ ഉടനെ വരാം. ആരായിരുന്നു? എന്നെ കാണാൻ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ.
മോനെ ഞാനിവിടെ ഉണ്ട്. നിങ്ങൾ നിങ്ങളാണോ എനിക്ക് ഫോൺ ചെയ്യാറുള്ളത്? അതെ. പോലീസിന് കൃത്യമായ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന നിങ്ങൾ എന്തിനൊളിവ് കഴിയുന്നു? എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ജോസഫ്. കള്ളന്മാരെ കുറിച്ചും കരിഞ്ചന്തക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിച്ചാൽ ഗവൺമെന്റിൽ നിന്നും ന്യായമായ പ്രതിഫലം തരും. നിങ്ങൾ എന്തിനാണ് മറഞ്ഞ വിവരങ്ങൾ നൽകുന്നത്? എനിക്ക് എന്തിനാണ് പ്രതിഫലം? എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഈ മൂന്ന് കള്ളറുകൾ കണ്ടോ? ഈ ജോസഫിന്റെ മക്കളുടേതാണ്. ഇത് അലക്സിന്റേത്. ഇത് ഡാനിയലിന്റേത്. ഇത് റോയിയുടേത്. അലക്സിന് 24 വയസ്സായിരുന്നു പ്രായം. ഡാനിയലിന് 20. റോയിയായിരുന്നു ഏറ്റവും ഇളയത്. 18 വയസ്സ്. എന്റെ മക്കളായിരുന്നു എനിക്കെല്ലാം. അമ്മയില്ലാത്ത ദുഃഖം ഞാൻ ഒരിക്കലും അവനെ അറിയിച്ചിരുന്നില്ല. അവർ സഹോദരന്മാരെ പോലല്ല, കൂട്ടുകാരന്മാരെ പോലാണ് ജീവിച്ചത്. മൂന്നു പേരും ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് തന്നെ. ദൈവവിധിയിൽ മാറ്റം വരുത്താനാകുമോ? അല്ല, എന്റെ മക്കളെ എന്റെ അടുത്ത് തട്ടിയെടുത്ത ദൈവമല്ല. പിന്നെ മനുഷ്യൻ എല്ലാ മൃഗങ്ങളെക്കാളും എല്ലാ ഇഴജന്തുക്കളെക്കാളും നീചനും നികൃഷ്ണനുമായ മനുഷ്യൻ. കഴിഞ്ഞ കൊല്ലം ക്രിസ്മസ് രാത്രി ലോകം മുഴുവൻ വെളിച്ചത്തിൽ മുങ്ങുന്ന സമയം എന്റെ മക്കൾ ഒരു ഉപ്പി മദ്യമായി കൊണ്ടുവന്നു. ക്രിസ്മസ് അല്ലേ, അവൾ ആഹ്ലാദിക്കട്ടെ എന്ന് കരുതി. ഞാൻ എതിര് പറഞ്ഞില്ല. പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ടത് എന്റെ മക്കളുടെ ശവശരീരങ്ങളാണ്. അന്ന് മുതൽ ഈ ഒഴിഞ്ഞ കുപ്പി മാറോട് ചേർത്ത് ഞാൻ അലഞ്ഞു നടക്കുകയാണ്. ഓരോ മദ്യഷാപ്പുകളിലും ഞാൻ പോകും. ഈ വിഷമിച്ച് കാശാക്കുന്ന ദ്രോഹികളെ കണ്ടുപിടിച്ച് പക വീട്ടിട്ട് വേണം എനിക്ക് എന്റെ മക്കളോട് ഇവിടെ കിടക്കാൻ. ആളുകൾ എനിക്ക് ഭ്രാന്താണെന്ന് കരുതുന്നു. ലോറി ഡ്രൈവർമാർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ അവരുടെ അടുത്ത് നിന്ന് കേൾക്കും. അവർക്ക് എന്നെ സംശയമില്ല. വിവരങ്ങൾ അപ്പോഴപ്പോൾ ഞാൻ പോലീസിനെ അറിയിക്കും. എന്റെ മക്കളെ കൊന്നവരെ പിടിക്കുമോ? അവരെ ശിക്ഷിക്കുമോ? ഞാനിപ്പോ പോലീസ് ഇൻസ്പെക്ടർ അല്ല, ഒരു സാധാരണ മനുഷ്യൻ മാത്രം. അത് മതി, ഒരു നല്ല മനുഷ്യനായാൽ മതി. എന്നെ സഹായിക്കുമോ മോനെ? നമ്മുടെ കൂടിക്കാഴ്ച വളരെ വളരെ വൈകിപ്പോയി. ഞാൻ നിസ്സഹായനാണ്. നിങ്ങൾക്ക് വേണ്ടിയോ കൊല്ലപ്പെട്ട നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ എന്നെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല. ശരിയാണ് മോൻ, എന്തിന് എന്നെ സഹായിക്കണം? ജോസഫിന്റെ മക്കൾ മരിച്ചാൽ നിങ്ങൾക്ക് എന്താ? മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മളാരും ക്രിസ്തു അല്ലല്ലോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ചുണയും തന്റെയും ഇല്ലാത്തത് കൊണ്ടാണ് കള്ളവാറ്റും കരിഞ്ചന്തയും നടത്തുന്ന പട്ടികൾ ഈ നാട്ടിൽ മഹാന്മാരായി കരുതുന്നു. ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിച്ചു. കർത്താവേ, ഈ ജോസഫിനെ ഉപേക്ഷിച്ചു. ഇനി എന്നെ ആര് സഹായിക്കാൻ? ആര് സഹായിക്കാൻ? എന്നെ 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 ആര് സഹായിക്കാൻ? ഇത് കണ്ടോ വിജേട്ടാ, ഒരു നല്ല വീടിന്റെ പടം. എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ? നമ്മുടെ വീട് ചെറുതാണെങ്കിലും ഇതുപോലെ ഭംഗിയാക്കി വെക്കണം. നോക്കൂ. ഞാൻ കണ്ടു. ശരിയാണ്, നമ്മുടെ വീടിനും ഇതുപോലെ ഭംഗി വേണം. വാതിലുകളും ജനലുകളും അടച്ച് നമുക്കകത്തിരിക്കണം. പുറത്തെ ലോകത്ത് മനുഷ്യരെ നായ്ക്കളെ പോലെ കൊല്ലട്ടെ. കള്ളക്കടത്തുകാരന്റെ ലാറി പിഞ്ചു കുഞ്ഞുങ്ങളെ ചതച്ചരയ്ക്കട്ടെ. നമുക്കെന്താ ഭവാനി? ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, ആ കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ ഞാൻ എന്റെ കാത് പൊത്തിക്കളയും. എന്നിട്ട് നിന്റെ തലമുടിയിൽ ഞാൻ എന്റെ മുഖം മറയ്ക്കും. നിന്റെ കണ്ണുകളിൽ ഉറ്റുനോക്കിക്കൊണ്ട് ഞാൻ എല്ലാം മറക്കും. നമ്മുടെ സുഖം നമുക്ക് വലുത്. അല്ലാന്താ?
വിജയൻ എന്താ പറഞ്ഞത്? പെങ്ങൾ എന്തിനാ ഇങ്ങനെ കരയണത്? കാര്യം എന്താണെന്ന് പറയ. അദ്ദേഹം ആകെ മാറിയിരിക്കുന്നു. എനിക്ക് പേടി തോന്നുന്നു. ശരിയില്ല, വർത്തമാനമില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യപ്പെടും. എന്ത് തെറ്റാ ചെയ്തത്? ഇക്കവന്ന് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം. അള്ളാഹുവിന്റെ കൃപ കൊണ്ട് വിജയൻ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ സമാധാനപ്പെടുക. റോഡിൽ കപ്പലിന്റെ വിറ്റ് നടന്ന എന്നെ അദ്ദേഹം ഈ നിലയിൽ കൊണ്ടുവന്നു. അദ്ദേഹം സന്തോഷമായിട്ടിരുന്നില്ലെങ്കിൽ ഞാൻ എന്തിനു ജീവിക്കണം? ഞമ്മക്കിന്ന് ഒരു നിക്കാഹിന് പോണം. ബാപ്പയില്ലാത്തൊരു പെണ്ണിന്റെ നിക്കാഹാണ്. നല്ല മൊഞ്ചുള്ള ഒരു ഹമുക്കിനെ ആ പെണ്ണിന് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച്. ഞമ്മുടെ മേൽനോട്ടത്തിലാണ് നിക്കാഹ്. ഏത് അബ്ദുള്ളക്ക് ബീവിയില്ല, മക്കളില്ല. പക്ഷേങ്കിൽ പട്ടിണി കിടക്കുന്ന ഇസ്ലാമിന്റെ കുട്ടികളൊക്കെ ഞമ്മുടെ മക്കളാണെന്നാണ് ഞമ്മുടെ വിചാരം. ഇന്നത്തെ നിക്കാഹിന് വിജയനെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും. മൂപ്പരെ കുശിപ്പെടുത്തുന്ന കാര്യം ഞമ്മൾ ഏത്. ഏത് പരിമളക്കുളി വാരിച്ചൂടിയ പുതിയ മണവാളൻ തിളങ്ങും ഹാരങ്ങൾ അണിഞ്ഞുമേവുന്ന പുണക പുതുമാരൻ മുഹബത്തിൻ മണ മണച്ചിരി മുഖത്ത് ചന്ദ്രിക മാതിരി മുഹബത്തിൻ മുല മണച്ചിരി മുഖത്ത് ചന്ദ്രിക മാതിരി പരിമള കുളിർ വാരിച്ചൂടിയ പുതിയ മണവാളൻ തിളങ്ങും ഭാരങ്ങൾ അണിഞ്ഞുമേവുന്ന പുലക പുതുമാരൻ ഇരുന്നു
കിടക്കുന്നു ചുണ്ടിന പവിഴം ഓർമ്മകളുടെ കടലാസിൽ കവിതകൾ എഴുതുന്നു കടലാസിൽ കവിതകൾ എഴുതുന്നു കടലാസിൽ കവിതകൾ എഴുതുന്നു പരിമള കുളിർ വാരിച്ചൂടിയ പുതിയ മണവാളൻ ഇളങ്ങും ഹാരങ്ങൾ അണിഞ്ഞുമേകുന്ന കുളക പുതുമാരൻ നിക്കാഹിലാക്കി ബന്ധം ഹാലാലാക്കി തന്ന പടച്ചോനെ പൊന്ന് പടച്ചോനെ ഒറ്റയ്ക്ക് പോണ്ടപ്പാ, നിങ്ങളെ ഞമ്മള് ജീപ്പിക്കൊണ്ട് ഇവിടാ പോയിരിക്കും. വേണ്ട അബ്ദുള്ള, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, ഞാൻ നടന്നു പോയിക്കൊള്ളാം. അബ്ദുള്ള ചെല്ലണം. ശരി. എടാ റഷീദേ, മുമ്പേ പുതുതാപ്പിളിക്ക് വല്ലതും കൊടുത്താടാ. Thank you.
നമ്മളെ ഡോക്ടറോട് നേരത്തെ പറഞ്ഞല്ല, നമ്മളെ ഷോരെയും വിജയന്റെ ഷോരെയും ഒരേ ഗ്രൂപ്പ് തന്നെയെന്ന്. ഇതിനു മുൻപ് നിങ്ങൾ രക്തം പരിശോധിച്ചിട്ടുണ്ടോ? നമ്മളെ ദേഹത്തിന് മേല് സൂചിന്റെ മുനകൊണ്ട് ഇന്നവരെ ആരും കുത്തിയിട്ടില്ലേത്. പിന്നെ എങ്ങനെ അറിയാം രണ്ടുപേരുടെ രക്തം ഒരേ ഗ്രൂപ്പാണെന്ന്? വിജയൻ ഒരു സിംഹം, നമ്മളും അതേ വർഗം തന്നെയാണ്. ഏത്? ഇത് വല്ലാത്ത അറിവ് തന്നെ. ഇനിയെങ്കിലും മനസ്സിലാക്കൂ, സ്വഭാവവും രക്തത്തിന്റെ ഗ്രൂപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന്. അത് ഡോക്ടറിന്റെ അഭിപ്രായം. ശരി. വിജയൻ തന്ന സ്റ്റേറ്റ്മെന്റ് തീർച്ചയായും സത്യമല്ല. ആരാണ് നിങ്ങളെ ആക്രമിച്ചത് പറയൂ. സോറി സർ, ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റില്ല. ഞാൻ സ്റ്റെയർകേസിന് വീണതാണ്. വിജയ, ഞാനിപ്പോൾ ഇവിടെ വന്നത് ഡി എസ് പി ആയിട്ടല്ല, നിങ്ങളുടെ മൂത്ത സഹോദരനായിട്ടാണ്. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. താങ്ക് യു സർ. വിജയനും വേറെ ചിലരും കൂടി രാത്രിയിൽ റെയിൽവേ ലൈനിൽ വെച്ച് കൂട്ടത്തന്നെ നടന്നു എന്നാണ് കേട്ടത്. എന്നിട്ട് അയാൾ എന്തിനാണ് മറച്ചു വെക്കുന്നു? വിജയൻ എപ്പോഴും അവർക്കുള്ള ശിക്ഷ നേരിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അയാൾ എപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ എന്തരിപ്പാണപ്പായിരിക്കണത്? ഇങ്ങോട്ട് നോക്ക്, നമ്മളൊരു കഥ പറഞ്ഞു തരാം. പണ്ടൊരു വക്കീലെ പ്രതിഭാഗത്തിന് ഒരു വേല പറഞ്ഞു കൊടുത്ത്, മൈഷേട്ട് എന്ത് ചോദിച്ചാലും നിങ്ങൾ ബബ്ബബ്ബാ ബബ്ബബ്ബാ എന്ന് പറയണമെന്ന്. ബബ്ബബ്ബാ പറഞ്ഞ് കേസ് ജയിച്ച് വക്കീൽ ഫീസും ചോദിച്ച് ആ കള്ള ഇബിലീസ് വക്കീലിനോടും പറഞ്ഞ് ബബ്ബബ്ബാ എന്ന്. ഏത്? നമ്മൾ തമാശക്കഥ പറഞ്ഞിട്ട് നിങ്ങൾ ശരിക്കില്ലല്ല. നമ്മളെ നിങ്ങൾ ഇരുത്തിക്കളഞ്ഞല്ലപ്പാ. പെങ്ങളെ, ഈ പഹേനെ കെട്ടഴിച്ചു വിട്. തലയുടെ വെള്ളം പോയി തല്ലട്ട്. ഏത്? ഒന്ന് ശിരിക്കപ്പ. ശരി, ശിരിക്കണ്ട, നമ്മളിതാ പോണു. ഇക്ക പറഞ്ഞത് സത്യമാണ്. എന്ത്? പ്രതികാരം ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിജയത്തിനെ തടഞ്ഞു. അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുത്തിവെച്ചത്.
ഭവാനി. ചേച്ചി പറഞ്ഞു പണ്ടു പണ്ടുണ്ടായിരുന്ന ഒരു തീമലയുടെ കഥ. അത് പൊട്ടി തിളച്ചു തുളുന്ന ലാവ പുറത്തു വന്നു. പിന്നെ പതുക്കെ പതുക്കെ ആ മലയിൽ നിന്നും മനോഹരമായ ഒരു അരുവി ഒഴുകാൻ തുടങ്ങി പോലും. പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ വിജയേട്ടന്റെ മനസ്സും അതുപോലെയായിത്തീരും. ഭവാനി, എനിക്കൊന്നും സംഭവിക്കില്ല. സത്യം എന്റെ ഭാഗത്താണ്. മത്സരത്തിൽ ഞാനേ ജയിക്കൂ. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നമ്മളെ ദ്രോഹിച്ചവരോട് പ്രതികാരം ചെയ്യൂ. ആ മനസ്സ് തണുക്കട്ടെ. പോകുന്നതിന് മുൻപ് ഒരു സത്യം കൂടി ഞാൻ പറയാം. ഭവാനി, ഞാൻ നിന്നെ എന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു. ഞാൻ ജീവിച്ചിരുന്നാൽ എന്നോടൊപ്പം നീയും ഉണ്ടായിരിക്കും. നമ്മളെ ജീപ്പുള്ളപ്പോ നിങ്ങൾ എന്തിനാണപ്പാ നടന്നു പോണത്? കേറി. അബ്ദുള്ള, ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം? ഞമ്മക്കറിയാം മോനെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയാലും നരകത്തിലേക്ക് പോയാലും ഞമ്മളും കൂടെ ഉണ്ടാവും. ഏത്? കേറി. മിസ്റ്റർ ജോസഫ്, ഞങ്ങൾ വന്നു. പറയൂ, എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ കാണിച്ചുതരാം, ഞാൻ കാണിച്ചുതരാം, ഞാൻ കാണിച്ചുതരാം. വരൂ, വരൂ. അമ്മോ, ഏതാണ്ട് 75 പേരോളം ആശുപത്രിയിലായിട്ടുണ്ട്. മാർക്കറ്റിൽ കിട്ടുന്ന വ്യാജമദ്യം കഴിച്ചവരാണ് ഇവരെല്ലാം. കുറെ കാലമായി ഈ സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട്, പക്ഷേ കുറ്റവാളികളെ പറ്റി നമുക്ക് ഇതുവരെ ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. കുറ്റവാളി ആരാണെന്ന് ഞാൻ പറയാം സാർ. മിസ്റ്റർ വിജയനോ? മരണത്തെ കുപ്പികളാക്കി വിൽക്കുന്ന ആ സാമൂഹ്യ ദ്രോഹിയെ എനിക്കറിയാം. പറയൂ, ആരാണ് അയാൾ? അദ്ദേഹം സമൂഹത്തിലെ ഉന്നതന്മാരിൽ ഒരാളാണ് സാർ. മിസ്റ്റർ എസ് എൻ ശങ്കർ. വാട്ട്? ശങ്കറോ? അതെ. അങ്ങേ പോലുള്ള ഉയർന്ന പോലീസ് ഓഫീസേഴ്സ് പോലും അയാളെ മാന്യനായിട്ടാണ് കാണുന്നത്. വിജയൻ, ആരോപണം ഉന്നയിക്കുന്നതിലല്ല സാമർത്ഥ്യം, അത് തെളിയിക്കുന്നതിലാണ്. അബ്ദുള്ള, ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ സാറിനോട് പറയാം. പറഞ്ഞു വെക്കണം. സാർ, പീറ്ററാണ് സംസാരിക്കുന്നത്. എല്ലാം തകർന്നു സാർ. പോലീസ് നമ്മുടെ ഡിപ്പോ കണ്ടുപിടിച്ചു. എപ്പോഴാണ് സംഭവിച്ചത്? 2 മണിക്കൂർ മുമ്പ്. ടെലിഫോൺസ് എല്ലാം അവർ ഡിസ്കണക്ട് ചെയ്തു. ശരി, ഉടൻ തന്നെ ജയോട് ബീച്ച് ഹൗസിലേക്ക് വരാൻ പറയും. ഓക്കെ. ഓക്കെ പീറ്റർ, ഞാൻ 1.5 മണിക്കൂറിനകം ബീച്ച് ഹൗസിൽ എത്തിക്കൊള്ളാം.
അബ്ദുള്ള, ശങ്കർ വീട് വിട്ടു പോയി കഴിഞ്ഞു. ഇനി ഒരേ ഒരു മാർഗം ഇവളെ പിന്തുടരുക എന്നുള്ളതാണ്. ട്രക്ക് റെഡി, നിങ്ങൾ ബൈ. ജോസഫ് എവിടെ? ജോസഫ്, ഞങ്ങൾ പോകുന്നു. വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. പടച്ചവന്റെ കൃപ ഉണ്ട്, ഞമ്മൾ വീണ്ടും കാണാമെന്ന് പറയും. ജയ ഉടനെ ഇങ്ങോട്ട് വന്നത് നന്നായി. നമ്മളിനി എന്ത് ചെയ്യും? എനിക്കാകെ ഭയമാവുന്നു. നമ്മൾ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടും. തോൽവിയുടെ ചരിത്രം ശങ്കറിന്റെ ജീവിതത്തിലില്ല. ടീച്ചർ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഉടനെ ഇവിടെ എത്തും. നമ്മുടെ സിറ്റി ഫ്ളാറ്റിനെ കുറിച്ച് പോലീസിന് യാതൊരു വിവരവുമില്ല. ജയ പോയി അവിടെയുള്ള ക്യാഷ് മുഴുവൻ എടുത്തുകൊണ്ട് വേഗം ബോട്ട് കടവിലെത്തണം. വാച്ചു കൂടെ വരും. ഇവിടെ തനിച്ച്? ഞാൻ തനിച്ചല്ല, ഇവൻ എനിക്ക് കൂട്ടായിട്ടുണ്ട്. നോ, പിൻവാതിൽ കൂടി. കഴിഞ്ഞു, നിങ്ങൾ തോറ്റു. ശങ്കർ അങ്ങനെ പെട്ടെന്ന് തോൽവി സമ്മതിക്കാറില്ല. എനിവേ, നീ നേരിട്ട് വന്നത് നന്നായി. ഈ മദ്യക്കുപ്പി മടക്കിത്തരാനാണ് ഞാൻ വന്നത്. ആ പാവപ്പെട്ട ജോസഫിന്റെ മൂന്ന് മക്കളെ നിർദ്ദയം കൊന്ന ഈ ദ്രാവകം വിറ്റ് നീ ലക്ഷങ്ങൾ സമ്പാദിച്ചു. നമ്മുടെ രാജ്യത്ത് ദിവസം പ്രതി എത്രയോ പേർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ജനനമരണ കണക്കെടുക്കാൻ ഇവിടെ ശമ്പളം പറ്റുന്ന വേറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ ഈ മദ്യം വിറ്റ് നീ അനേകം പേരെ കൊന്നു. പലരും ആ മദ്യം കുടിച്ചിരിക്കാം, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് സ്കോച്ചാണ്. മരിക്കുന്നതിന് മുമ്പ് ഒരു പഗ് സ്കോച്ച് ഞാൻ നിനക്കും തരാം.
ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നീ ഒരു സാധു മനുഷ്യനെയും അയാളുടെ ഭാര്യയും കൊന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ അനവധി കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് കുടിക്കൂ. ആ മനുഷ്യന്റെ പേര് പ്രഭാകരൻ എന്നായിരുന്നു. പ്രഭാകരൻ? ഓ, പ്രഭാകരൻ നിനക്കെങ്ങനെ അറിയാം? അന്ന് നീ രണ്ടുപേരെ കൊന്നു. ശങ്കർ, നിനക്ക് തെറ്റുപറ്റി. അന്ന് നീ മൂന്നുപേരെ കൊല്ലേണ്ടിയിരുന്നു. ആ മൂന്നാമനാണടാ ഞാൻ, പ്രഭാകരന്റെ മകൻ. ശങ്കർ, ഇരുപത് വർഷങ്ങളായി ഈ കുതിരയെ തേടി ഞാൻ അലയുകയായിരുന്നു. ഈ ചങ്ങല പാമ്പിനെ പോലെ എന്റെ മനസ്സിൽ ചുറ്റിക്കിടന്നിരുന്നു. ഇന്ന് നിന്നെ ഞാൻ വിടില്ല, നിന്നെ ഞാൻ വിടില്ല. പട്ടി! അന്ന് രാത്രി റിവാൾവർ നിന്റെ കയ്യിലായിരുന്നു, ഇന്നത് എന്റെ കയ്യിലാണ്. അന്ന് രാത്രി വിഷുവിന്റെ തലേരാത്രിയായിരുന്നു. പുലരാൻ പോകുന്നതും വിഷുവാണ. സിഗരറ്റ് വലിക്കാൻ പാടില്ലടാ അമുക്ക്. ഏത്? ഇല്ലെങ്കിൽ നീ ഞമ്മളെ കൊല്ലുവല്ലേ? വെക്കണ പിടി.
നിന്റെ തൊക്ക് നമുക്ക് പുല്ലാണടാ. വിജയൻ, എന്താ നിങ്ങൾ നിർത്തിക്കളഞ്ഞത്? കൊല്ലവനെ. ഒരു അബ്ദുള്ള മയ്യത്തായാല് ഒരായിരം അബ്ദുള്ളമാരുണ്ടാവും. പക്ഷേങ്കിൽ ഒരു ശങ്കര പോലും ജീവിച്ചിരിക്കരുത്. എന്നെ വിടുന്നു, എനിക്ക് കൊല്ലണം. എന്റെ അച്ഛനമ്മമാരെ കൊന്നവനാരിവൻ? നിങ്ങൾക്ക് അയാളെ കൊല്ലാൻ അധികാരമില്ല. മാറി നിൽക്കൂ. ശങ്കർ, യു ആർ അണ്ടർ അറസ്റ്റ്. അത് പറയേണ്ട കാര്യമില്ല സർ, ഞാൻ നിങ്ങളോടൊപ്പം വരാൻ തയ്യാർ. പക്ഷെ അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം വരണം, അല്ലെങ്കിൽ മിസ്റ്റർ ജോൺ വർഗീസിന്റെ കഥ കഴിഞ്ഞു. മിസ്റ്റർ ശങ്കർ, നിങ്ങളുടെ തീക്കളി അവസാനിച്ചു. എന്നെ നിങ്ങൾ കൊല്ലുമായിരിക്കും, എങ്കിലും നിങ്ങളുടെ കഥ തുടരുകയില്ല. ശങ്കറിന് തോൽവിയില്ല. Thank you.